വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും മാറി. പുതിയ നേതാക്കൾ സി പി എം നേതൃസ്ഥാനത്തേക്ക് ഉയർന്നുവരണമെന്ന് യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസ്. തോമസ് ഐസക്കിനെയും എം എ ബേബിയെയും പോലുള്ള നേതാക്കളിലാണ് ഇടതുപക്ഷത്തിന്റെ ഭാവി പ്രതീക്ഷകൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ യു ഡി എഫ് പരിഗണിച്ചില്ലെന്നും കോഴ സംസ്കാരത്തിനെതിരായ വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്നും ഗീവർഗീസ് മാർ കൂർലോസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പ്രതിപക്ഷമെന്ന നിലയിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം തൃപ്തികരമായിരുന്നില്ലെന്ന വിമർശനവും ഒപ്പം സി പി എം നേതൃത്വത്തിലേക്ക് പുതിയ തലമുറയുമായി സംവേദിക്കാൻ കഴിയുന്ന നേതാക്കൾ ഉയർന്നു വരണമെന്ന അഭിപ്രായവും യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുർലോസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി. ഇവർ രണ്ടുപേരും അല്ലാതെ മൂന്നാമത് ഒരാൾക്കും വരാമല്ലോ. തോമസ് ഐസക്കിനെ പോലെയുള്ള നല്ല നേതാക്കന്മാരുണ്ട്. വേറെ ചില നേതാക്കന്മാർ കണ്ണടച്ച് ഇത് ജാതീയതയാണ്, ഇതല്ല ഞങ്ങളുടെ വർഗസംരമാണ് എന്നൊക്കെ പറഞ്ഞ് പഴയ പാഠങ്ങൾ ആവർത്തിച്ച് പറയുന്നതല്ലാതെ അവിടെയാണ് തോമസ് ഐസക്കിനെ പോലെ എം എ ബേബിയെ പോലെയുള്ളവരൊക്കെ പുത്തൻ പ്രതീക്ഷകൾ നൽകുന്നതും. യു ഡി എഫ് ഭരണത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും സഭയ്ക്ക് നീതി ലഭിച്ചില്ല. പരിഗണന യു ഡി എഫ് നൽകിയിട്ടില്ലെന്നും എന്നാൽ എൽ ഡി എഫിൽ അത് ലഭിച്ചു എന്നുള്ളൊരു പ്രതികരണമാണ് ബാബ തിരുവൻസ് കൊണ്ട് നടത്തിയതായിട്ട്, പോലീസിൻ്റെ ശക്തിയും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ മർദ്ദനം അഴിച്ചുവിട്ടതൊക്കെ സഭാവിശ്വാസികൾ മറക്കത്തില്ല. കോഴ സംസ്കാരത്തിനെതിരായി ജനവിധിയുണ്ടാകും. കോഴ സംസ്കാരത്തിനും അഴിമതിക്കുമെതിരെയുള്ള ശക്തമായൊരു വിധിയെഴുത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനാകില്ലെന്നും ഗീവർഗീസ് മാർ കുർലോസ് വിലയിരുത്തുന്നു. തിരുവല്ലയിൽ നിന്ന് സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.